പോകുന്നത് പത്രവിശേഷങ്ങളിലേക്കാണ്. അവിടെ കിരൺ ബാബു റെഡിയായി നിൽക്കുന്നുണ്ട്. കിരൺ ബാബു, ഗുഡ് മോർണിംഗ്. പോകാം നമുക്ക് ഇന്നത്തെ പത്രത്തിലൂടെ. ഗുഡ് മോർണിംഗ് രഞ്ജിനി, ഗുഡ് മോർണിംഗ് സജിത്. എന്തായാലും നമുക്ക് ഇന്നത്തെ പത്രങ്ങളിലേക്ക് അടക്കുമ്പോൾ പത്രങ്ങൾ മൂന്ന് വാർത്തകളാണ് പ്രധാനമായും എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. ഒന്ന്, മൂന്ന് സംസ്ഥാനങ്ങളിലെ, മൂന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണത്തെ അവിടുത്തെ ഫലം, ഇതെല്ലാം വളരെ വിശദമായി തന്നെ എല്ലാ പത്രങ്ങളും പ്രത്യേകം ഗ്രാഫിക്സ് ഒക്കെ അടക്കം സഹിതം മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത, മലയാള പത്രങ്ങളിലെല്ലാം തന്നെ പി എഫ് ഐയുടെ ഒരു ഹർത്താലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നാശനഷ്ടങ്ങളിൽ പി എഫ് ഐയുടെ പ്രവർത്തകരുടെ സ്വത്ത് കണ്ടുകെട്ടണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പക്ഷേ അതിൽ വേഗത പോരാ എന്നുള്ളത് വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. സർക്കാരിനൊരു അന്ത്യശാസനം കൂടി നൽകിയിരിക്കുകയാണ്, കൃത്യ ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ശുഭ്മാൻ ഗില്ലിൻ്റെ ഇന്നലെ കണ്ട അത്യപാരമായ ഒരു ബാറ്റിംഗ് പ്രകടനമാണ്, ഒരു ഡബിൾ സെഞ്ചുറിയുടെ പ്രകടനം, അത് എല്ലാ പത്രങ്ങളും വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് ആ ഗില്ലിൻ്റെ പ്രകടനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വിവിധ പത്രങ്ങളുടെ തലക്കെട്ടുകൾ കൂടി നോക്കാം. ഇത് മംഗളമാണ്, മംഗളം കൊടുത്തിരിക്കുന്നത് സുന്ദര ഗില്ലാടി എന്നാണ്. കില്ലാടി എന്നുള്ളതിന് ഗില്ലാടി, ഗില്ല് ആടി എന്നുള്ള തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ വിറച്ചു ജയിച്ചു, അത്രയും വലിയ ഒരു സ്കോർ പടുത്തുയർത്തിയിട്ടും തിരിച്ച് ന്യൂസിലൻഡും അതുപോലെ തന്നെ വളരെ വലിയൊരു സ്കോറിലേക്കാണ് ഉയർന്നത്. കഷ്ടിച്ചാണ്, 10-12 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. മാധ്യമം നൽകിയിരിക്കുന്നത് ഇരട്ട ഗില്ലാടി എന്നുള്ളതാണ്. അതും കില്ലാടി എന്നുള്ള വെച്ചിട്ട് തന്നെയാണ്, ഇരട്ട ഗില്ലാടി എന്നുള്ളതാണ്. മറ്റ് മാധ്യമത്തിൻ്റെ അകത്തെ പേജിൽ നൽകിയിരിക്കുന്നത് ഗിൽ മോഹർ എന്നാണ്. ഗുൽമോഹറിന് പകരം ഗിൽ മോഹർ. അത്രത്തോളം മനോഹരമായിരുന്നു ശുഭ്മാൻ ഗില്ലിൻ്റെ ഇന്നിങ്സ് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ തലക്കെട്ടാണ്. ഓരോ 50 ബോളിൽ എത്ര റൺസ് എടുത്തു, ഓരോ ബോളുകളിലും എത്ര റൺസ് വീതം വന്നു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ചിത്രസഹിതം നൽകിയിരിക്കുന്നു. കേരള കൗമുദി അടിച്ചേക്കുന്നത് ഡബിൾ ഗില്ലടിച്ച് ഇന്ത്യ എന്ന, ഡബിൾ ബെല്ല് എന്നുള്ളതിനെ ഡബിൾ സെഞ്ചുറി എന്നൊക്കെ പറയുന്നത് പോലെ ഡബിൾ ഗില്ലടിച്ച് ഇന്ത്യ എന്നുള്ള തലക്കെട്ടാണ് കേരള കൗമുദി നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി ഗിൽ മുഴക്കം, മണിമുഴക്കം എന്നൊക്കെ പറയുന്നത് പോലെ ഗിൽ മുഴക്കം എന്നുള്ള തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്രേസ്വെല്ലിൻ്റെ പോരാട്ടം പാഴായ എന്നുള്ള, ബ്രേസ്വെല്ലും വളരെ മനോഹരം 78 പന്തിൽ 140 റൺസാണ് എടുത്തത്. അങ്ങനെയാണ് അവർ ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ പരാജയപ്പെടുമോ എന്നുള്ളൊരവസ്ഥ പോലും ഉണ്ടായി. അത്തരം അത് വളരെ വാർത്ത വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. പിന്നെ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നുള്ളതും ദക്ഷിണ സച്ചിൻ തെണ്ടുൽക്കർ, വീരേന്ദ്ര സെവാഗ്, രോഹിത് ശർമ്മ. രോഹിത് ശർമ്മ വീണ്ടും നേടിയത്, രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, ശുഭ്മാൻ ഗിൽ, ആരൊക്കെയാണ് ഇരട്ട സെഞ്ചുറി നേടിയ താരങ്ങൾ എന്നുള്ളതും വളരെ കൃത്യമായി തന്നെ പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട് ദേശാഭിമാനി. മനോരമ സർവം ശുഭം എന്നുള്ളതാണ് ശുഭ്മാൻ ഗിൽ എന്നുള്ളതിന്. ഗില്ലാണ് ബാക്കിയുള്ളവരെടുത്തെങ്കിൽ മനോരമ എടുത്തത് ശുഭ് എന്നുള്ളതിൻ്റെ ശുഭം എന്നുള്ളതാണ്. സർവം ശുഭം എന്നുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ജഗ ജില്ലി എന്നുള്ളതിന് ജഗ ഗില്ലി എന്നുള്ള ഒരു സെപ്പറേറ്റ് ഹെഡിങ് കൂടി മനോരമ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മനോരമയുടെ ഒന്നാമത്തെ പേജിലെ കൊടുത്തിരിക്കുന്നത്, ഒന്നാം പേജിൽ ഗില്ലാളി വീരൻ എന്നുള്ളതാണ്. വില്ലാളി വീരൻ എന്നുള്ളതിന് പകരം ഗില്ലാളി വീരൻ. അങ്ങനെ അതിമനോഹരമായ രീതിയിലാണ് ഒട്ടുമിക്ക പത്രങ്ങളും ഈ ഗില്ലിൻ്റെ വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ചിൽ ഗിൽ എന്നുള്ളതാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പത്രം ദ ഹിന്ദു നൽകിയിരിക്കുന്നത് ഗിൽ ഓൺ ഫയർ സ്മാഷസ് എ ക്ലാസി ഡബിൾ ടൺ ഇന്ത്യ സർവേസ് ബ്രേസ്വെൽസ് അസൾട്ട് എന്നാണ്. എങ്ങനെയാണ് ഒരു ക്ലാസിക്കായിട്ടുള്ള ഒരു ഡബിൾ സെഞ്ചുറി നേടിയിട്ടും ഇന്ത്യക്ക് വിറച്ചുകൊണ്ട് ഇന്ത്യക്ക് ജയിക്കേണ്ടി വന്നത്, അതുകൂടി വ്യക്തമാക്കുന്ന ഒരു തലക്കെട്ടാണ് ഹിന്ദു നൽകിയിരിക്കുന്നത്. ഇങ്ങനെ വിവിധ പത്രങ്ങൾ അതിമനോഹരമായ രീതിയിലാണ്, അതും വ്യത്യസ്തമായ ഭാഷയുടെ ഒരു കയ്യൊതുക്കം അല്ലെങ്കിൽ ഭാഷയുടെ മനോഹരമായ ഉപയോഗങ്ങൾ പലപ്പോഴും സ്പോർട്സ് പേജിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ തലക്കെട്ടുകൾ, ആ തലക്കെട്ടുകളിൽ ഇന്ന് വളരെ വ്യക്തമാണ് പത്രങ്ങളുടെ എല്ലാം തലക്കെട്ടുകൾ. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നൽകിയിരിക്കുന്നത് മനോരമ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ 1 February മുതൽ ഹോട്ടൽ പൂട്ടും എന്നുള്ളതാണ്. കേരളത്തിലിപ്പോൾ ഏറ്റവും വലിയ വിഷയമായി അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി നിൽക്കുന്നത്, ഇപ്പോൾ ഉണ്ടായ വിഷയമൊന്നുമല്ല, നേരത്തെ തൊട്ട് തന്നെ ഉള്ളതാണ്. പല ഹോട്ടലുകളിലും പഴകിയ ഭക്ഷണങ്ങൾ വിൽക്കുന്നുണ്ടോ, പല ഹോട്ടലുകളിലും മോശം സാഹചര്യത്തിലാണ് ഈ ഭക്ഷണം പാചകം ചെയ്യുന്നത്, വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പാചകം ചെയ്യുന്നത്. ചില മരണങ്ങളും ചിലരുടെ ഭക്ഷ്യവിഷബാധയും ഒക്കെ ആവർത്തിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം പരിശോധനകൾ കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഈ ഒരു ബഹളം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു വിവാദം കഴിഞ്ഞാൽ പിന്നീടും എങ്ങനെ ഈ പരിശോധന നടക്കും എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. പലപ്പോഴും ഇത്തരം വിവാദങ്ങൾ വരുന്ന ഘട്ടങ്ങളിൽ സർക്കാർ വലിയ ഉണർവൊക്കെ കാണിച്ച് നിരന്തരം പരിശോധനയും കുറേ ഹോട്ടലുകളൊക്കെ പൂട്ടുകയും ഒക്കെ ചെയ്യും. പിന്നീട് ഇതേ ഹോട്ടലുകൾ തന്നെ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്ന അവസ്ഥ കൂടിയുണ്ട്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊന്നും കാര്യമായി ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാവും. മലയാളിക്ക് ഒരു വിഷഭക്ഷണമല്ലാത്ത ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ആ വാർത്ത വളരെ വിശദമായി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. എന്തെല്ലാം കാരണങ്ങളാണ് വേണ്ടത്, 10 ദിവസം കൊണ്ട് 112 സ്ഥാപനങ്ങൾ അടപ്പിച്ച വാർത്തയും പ്രത്യേകമായി തന്നെ അതിനൊപ്പം നൽകിയിട്ടുണ്ട്.
മറ്റൊന്ന് പോപ്പുലർ ഫ്രണ്ട് ജപ്തി വൈകുന്നതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ താക്കീത് എന്നുള്ളതാണ്. നടപടികൾ ഉടൻ പൂർത്തിയാക്കി 23 റിപ്പോർട്ട് നൽകണമെന്നും ജപ്തിക്ക് മുമ്പ് നോട്ടീസ് ആവശ്യമില്ല എന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരം ജപ്തി നടപടികൾക്ക് ചില നടപടിക്രമങ്ങളുണ്ട്. നോട്ടീസ് നൽകുക, അവർക്ക് കാലാവധി കൊടുക്കുക, മറുപടി കൊടുക്കാനുള്ള അവസരം കൊടുക്കുക, അതിനുശേഷം വീണ്ടും ജപ്തി നടത്തുക. അത്തരം നടപടികളൊന്നും വേണ്ടതില്ല. ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ നടപടികളെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം ഉണ്ടാക്കേണ്ടതില്ല എന്നുകൂടി ഹൈക്കോടതി പ്രത്യേക നിർദ്ദേശമായി തന്നെ നൽകിയിരിക്കുന്നത് എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് ഈ വാർത്ത. മറ്റൊന്ന്, വായനാശേഷിയിൽ കേരളത്തിലെ സ്കൂൾ കുട്ടികൾ പിന്നിലേക്ക് എന്നുള്ളതാണ്. ജോക്കബ് ഡൽഹിയിൽ നിന്ന് നൽകിയിരിക്കുന്ന വാർത്തയാണ്. ഈ ഒരു ദേശീയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാർത്ത വരുമ്പോൾ ഓരോ പത്രങ്ങളും ഓരോ ലീഡാണ് എടുത്തിരിക്കുന്നത്. മനോരമ എടുത്തിരിക്കുന്നത് വായനാശേഷി കുട്ടികൾക്ക് എങ്ങനെയാണ് കുറഞ്ഞത്, പഠനം മുടക്കിയത് കോവിഡ് കാലമാണ്. 3-ാം ക്ലാസ്സിലെ കുട്ടികളുടെ വായനാശേഷിയുള്ളവർ 2018 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൽ 52.1% കുട്ടികൾക്ക് വായനാശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഈ കോവിഡെല്ലാം കഴിഞ്ഞതോടുകൂടി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആ പഠനത്തിൻ്റെ അന്തരീക്ഷം വലിയ രീതിയിലാണ് മുറിഞ്ഞു പോയത്. ആ ഒരു മുറിഞ്ഞു പോയതിൻ്റെ ഫലമായി അത് 38.7% കുറഞ്ഞിരിക്കുന്നു. കണക്ക് കുറയ്ക്കാനെങ്കിലും അറിയുന്നവർ, കണക്ക് കൂട്ടാനും കണക്ക് കൂട്ടുക എന്നല്ല പറയുക, കൂട്ടുക കുറയ്ക്കാനുമുള്ള പ്രാഥമികമായ കണക്കുകൾ, അത്തരം കണക്കെങ്കിലും അറിയാവുന്നവർ 2018 44.3% ഇന്ന് അത് 32.7%. എങ്ങനെയാണ് കോവിഡ് കാലം നമ്മുടെ ചെറിയ കുട്ടികളുടെ പഠന നിലവാരത്തെ വല്ലാതെ ബാധിച്ചു പോയത്, അവർ പഠനത്തിൻ്റെ ഒരു ട്രാക്കിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്നത്, ആ അവസ്ഥയെ കൂടി വ്യക്തമാക്കുന്നതാണ്. സ്വാഭാവികമാണ്, ആ കാലത്ത് സ്കൂളുകളില്ലായിരുന്നത് മൂലം കുട്ടികൾ വീടുകളിലായിരുന്നു, ഓൺലൈൻ പഠനമായിരുന്നു. ആ പഠനമൊക്കെ കൊച്ചുകുട്ടികൾക്ക് എത്രത്തോളം ഫലപ്രദമായി എന്നത് അല്ലെങ്കിൽ ഫലപ്രദമായില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത് കാണിക്കുന്നത്. ഇനി കുട്ടികളെ തിരിച്ച് മടക്കി പഴയ ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ വലിയ അധ്വാനം നമ്മുടെ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന്, രക്ഷാകർത്താക്കളുടെ ഭാഗത്ത് നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വേണ്ടി വരും എന്നതുകൂടി തെളിയിക്കുന്നതാണ് ഈ പഠന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ എല്ലാ പത്രങ്ങളും പ്രധാനമായി നൽകുന്നുണ്ട് വടക്ക് കിഴക്ക് ആവേശപ്പോരിലേക്ക് വോട്ടു മുഴക്കം എന്നുള്ളതാണ്. ഇത് മനോരമയുടെ എഡിറ്റ് പേജിലതാണ്. എഡിറ്റ് പേജിൽ ജാവേദ് പ്രവേശ് വർഷങ്ങളായി വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം വളരെ വിശദമായി തന്നെ ഈ ത്രിപുരയെക്കുറിച്ചും മേഘാലയയെക്കുറിച്ചും നാഗാലാൻഡിനെക്കുറിച്ചും എങ്ങനെയാണ് ഈ 3 സംസ്ഥാനങ്ങളിലെയും നിലവിലെ അവസ്ഥ, മുൻപ് എങ്ങനെയായിരുന്നു അവസ്ഥ, ഇനി എന്തെല്ലാം സാധ്യതകളുണ്ട്, എന്തെല്ലാം വെല്ലുവിളികളുണ്ട്, ഏതെല്ലാം പാർട്ടികളാണ് പ്രധാനമായും സാധാരണഗതിയിൽ കോൺഗ്രസ് BJP എന്ന് പറയുന്ന രീതിയിൽ മത്സരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല, ഒട്ടേറെ പ്രാദേശിക കക്ഷികൾക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ് ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ. ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ ഓരോ സ്ഥലത്തും ആ സ്ഥലത്തെ പാർട്ടികൾ വളരെ പ്രധാനമാണ്. ആ പാർട്ടികളുടെ പ്രാദേശികമായ വികാരങ്ങൾ, അത്തരം പാർട്ടികളെല്ലാം ചേരുന്ന മുന്നണികളുമൊക്കെയാണ്. അതിനെല്ലാം വളരെ വിശദമായി തന്നെ ഓരോരുത്തരും ലഭിച്ച സീറ്റടക്കം വളരെ വിശദമായി തന്നെ ഈ എഡിറ്റ് പേജിലെ ആർട്ടിക്കിളിൽ മനോരമ നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളും സമാനമായ രീതിയിൽ തന്നെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. മാതൃഭൂമിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത MK സുരേഷിൻ്റേതാണ്. തിരുവനന്തപുരത്ത് നിന്നും, ആദിവാസി കുട്ടികൾക്ക് വിളർച്ച ഗർഭധാരണം കുറയുന്നു എന്നുള്ളതാണ്. പഠനം വേണം, ഗർഭിണികളുടെയും കുട്ടികളുടെയും എണ്ണക്കുറവ് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം വേണം, ജനിതാ കാരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധന അനിവാര്യമാണെന്നും KV മോഹൻകുമാർ ചെയർമാൻ ഭക്ഷ്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ആദിവാസികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിക്കുമ്പോഴും ഇപ്പോഴും പോഷകക്കുറവ് അനുഭവിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പോഷകക്കുറവ് മൂലം ആദിവാസി അമ്മമാർ മരിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഗർഭത്തിൽ തന്നെ അവർക്ക് ഗർഭസ്ഥ ശിശുവിന് പോലും വേണ്ട രീതിയിലുള്ള ആരോഗ്യം ലഭിക്കുന്നില്ല, അവർക്ക് വേണ്ട പോഷകാഹാരങ്ങൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതെത്തിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇന്നും കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്രം കൂടിയാണ് അവിടെ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള MK സുരേഷിൻ്റെ ഈ റിപ്പോർട്ട്. മറ്റൊന്ന്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗൂഗിൾ പേ കോഴിയെന്ന് വിജിലൻസ്. വളരെയേറെ പഴി കേൾക്കുന്ന ഒരു വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഈ കോഴ വാങ്ങാൻ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൊക്കെ കോഴ ഓരോ അരമണിക്കൂറിലും കോഴയുടെ തുക എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഏജൻറ്റുകളൊക്കെ വെക്കുന്ന വാർത്തകൾ നിരവധി തവണ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് കുറേ കൂടി ശാസ്ത്രീയമായ രീതിയിലേക്ക് ഇവർ മാറ്റിയിരിക്കുകയാണ്. ഗൂഗിൾ പേ വഴിയാണ് ഇപ്പോൾ കൈക്കൂലി വാങ്ങുന്നത്. കൈക്കൂലിക്കും അപ്പോൾ കാശായി വാങ്ങേണ്ട കാര്യമില്ല, തെളിവൊന്നുമില്ല. പക്ഷേ ഗൂഗിൾ പേ വഴി വാങ്ങുന്ന സ്വന്തം മൊബൈലിലേക്കോ അക്കൗണ്ടിലേക്കോ അല്ല, മറ്റ് ചില ബിനാമികളുടെ പേരിലാവും. അപ്പോൾ ഒരിക്കലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ ഇത് അവസാനം പിടിക്കപ്പെട്ടത് ഈ നൽകുന്നത് ഒരേ ആളുകൾ തന്നെയാവും. ഒരേ ആളുടെ കയ്യിൽ നിന്ന് അവർ സേവ് ചെയ്തിരിക്കുന്ന ചില നമ്പറുകളിലേക്ക് തുടർച്ചയായി 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 10,000 രൂപ വീതം, ഇങ്ങനെ വലിയ തുകകൾ വീതം ഒരേ അക്കൗണ്ടിലേക്ക് നിരവധി തവണ പോയിരിക്കുന്നു. അപ്പോൾ ഈ തുക പോയതെല്ലാം തന്നെ ഈ അവരുടെ ലോറി ചരക്കുമായി വന്ന് ഈ അതിർത്തി ചെക്ക് പോസ്റ്റ് കടക്കുന്ന ദിവസങ്ങളിലും സമയങ്ങളിലുമാണ് ഇതിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. പുതിയ ടെക്നോളജി കണ്ടെത്തുമ്പോൾ അഴിമതിക്കും പുതിയ ടെക്നോളജി കണ്ടെത്തുകയാണ് ഈ മോട്ടോർ വാഹന വകുപ്പിലെങ്കിലും ചില ഉദ്യോഗസ്ഥർ. അതിൻ്റെ ഒരു വളരെ വിശദാംശമാണ് ഈ വാർത്തയിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത്.
മറ്റൊന്ന് എല്ലാ പത്രങ്ങളും വളരെ പ്രധാനമായും തന്നെ കെ സി ആർ ഇന്നലെ കമ്പത്ത് നടത്തിയ ഒരു വലിയ റാലി, കെ സി ആറിൻ്റെ പാർട്ടിയുടെ പേരടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ദേശീയ പാർട്ടിയാക്കി മാറ്റുന്ന രീതിയിലേക്ക് പേരടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു വലിയ റാലി, അതിൽ പിണറായി വിജയൻ പങ്കെടുത്തിരുന്നു, കെജ്രിവാൾ പങ്കെടുത്തിരുന്നു, അങ്ങനെ പ്രതിപക്ഷ ഐക്യനിരയിലെ മുഖ്യമന്ത്രിമാരടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ റാലിയാണ് കെ സി ആർ നടത്തിയത്. കെ സി ആർ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പല ഘട്ടങ്ങളിലും ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടികളെ യോജിപ്പിക്കുന്ന ഒരു പ്രധാന പോയിൻ്റായി അദ്ദേഹം നിന്നിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം പിന്നീട് നിലപാടുകൾ മാറ്റിയിട്ടുമുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും അത്തരം ഒരു ഐക്യം ഉണ്ടാകുന്നു. ആ ഐക്യത്തെക്കുറിച്ചുള്ള വലിയ വാർത്തയാണ് മാതൃഭൂമി. മറ്റു പത്രങ്ങളും ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കേരള കൗമുദിയും ഈ നാഗാലാൻഡും മേഘാലയ ത്രിപുര ബൂത്തിലേക്ക് എന്നുള്ളതും എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച അവിടുത്തെ സീറ്റിൻ്റെ നിലയൊക്കെ പ്രത്യേകിച്ച് ഗ്രാഫിക്സായി തന്നെ നൽകിയിട്ടുണ്ട്. ഒറ്റയടിക്ക് തന്നെ ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന സീറ്റുകൾ ഏതെല്ലാം പാർട്ടികളാണ്, അതിൻ്റെ പേരടക്കം ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട്. വോട്ടെണ്ണ വോട്ടെടുപ്പ് തീയതി എന്നാണ്, വോട്ടെണ്ണൽ എന്നാണ്, ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ വാർത്ത വിന്യസിച്ചിരിക്കുന്നത്. മറ്റൊന്ന് കേരള കൗമുദിയുടെ വാർത്തയാണ്, ശ്രീകുമാർ പള്ളിയിലേതിൻ്റെ വാർത്തയാണ്. ഭൂമിയുടെ ന്യായവിലയ്ക്കൊപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഉയരും എന്നുള്ളതാണ്. കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി പത്രങ്ങളെല്ലാം തന്നെ വരുന്ന ബഡ്ജറ്റിലടക്കം കേരളത്തിൻ്റെ സാധാരണ ജനങ്ങൾക്ക് നികുതി ഭാരം ഏതെല്ലാം തരത്തിൽ ഉയരാം, ഏതെല്ലാം തരത്തിലാണ് വസ്തുവിൻ്റെ അടിസ്ഥാന വിലയിലടക്കം ഭൂമി കൈമാറ്റത്തിലടക്കം മാറ്റമുണ്ടാകാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് അവരുടെ നികുതികൾ വർദ്ധിക്കാൻ പോകുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സർക്കാർ കടന്നു പോകുമ്പോൾ പരമാവധി നികുതി വർദ്ധിപ്പിച്ച് എങ്ങനെ സർക്കാരിൻ്റെ വരുമാനം കൂട്ടാൻ സർക്കാർ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴും അടി ഏൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഭാരം വഹിക്കേണ്ടി വരുന്നത് സാധാരണ ജനങ്ങളാണ്. ആ വാർത്തയാണ് ഭൂമിയുടെ ന്യായവിലയ്ക്കൊപ്പം ന്യായവില കൂട്ടുമെന്നുള്ള വാർത്ത ഇന്നലെ ഉണ്ടായിരുന്നു. അതിനൊപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഉയരും എന്നുള്ള വാർത്തയാണ്. ആധാരങ്ങൾക്ക് ചെലവേറും എന്നും പ്രത്യേകമായി സ്ഥലത്തെ പുരയിടമെന്നും നിലമെന്നും വേർതിരിക്കുമെന്നും റോഡുകളുടെ സാമീപ്യം ദേശീയപാത, സംസ്ഥാനപാത, പൊതുമരാമത്ത്, പഞ്ചായത്ത്, മുനിസിപ്പൽ പാത, പ്രദേശത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ, നഗരമാണോ പട്ടണമാണോ ഗ്രാമമാണോ മാർക്കറ്റ് വില, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ വരുന്ന മാറ്റം വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അനുസരണത്തിൽ ഓരോ വർഷവും 2021-22 ആകെ വരുമാനം എത്ര കൂടാണ്, സ്റ്റാമ്പ് ഡ്യൂട്ടി എത്ര കോടി കിട്ടി, രജിസ്ട്രേഷൻ ഫീസ് എത്ര കോടി കിട്ടി, ഈ 2022-23 ഡിസംബർ വരെയുള്ള കണക്കും പ്രത്യേകമായി തന്നെ ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനി വളരെ മുൻപേജിൽ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുകയാണ്. ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പ്രതിപക്ഷ പാർട്ടികളുടെ ബി ജെ പി ഇതര പാർട്ടികളുടെ നേതാക്കളുടെ എല്ലാം ചിത്രങ്ങൾ ഉണ്ട്. പ്രധാന നേതാക്കളെല്ലാം തന്നെ ഉണ്ട്. പിണറായി വിജയനുണ്ട്, കെ സി ആർ ഉണ്ട്, കെജ്രിവാൾ ഉണ്ട്, മാനുണ്ട്, അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് ഉണ്ട്, പ്രധാന അങ്ങനെ നേതാക്കൾ ഡി രാജയുണ്ട്. അങ്ങനെ പ്രധാന നേതാക്കളെല്ലാം ചേർന്ന് കൈ ഉയർത്തി നിൽക്കുന്ന ഒരു ചിത്രമാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നൊരുക്കത്തിൻ്റെ ഭാഗം കൂടിയാണ്, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ ഇത്തരം ഒരു ഐക്യനിര രൂപപ്പെടുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരം ഒരു യോഗം സംഘടിപ്പിക്കുകയും അതിൽ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുകയും ചെയ്യുന്നത്. ദേശാഭിമാനിക്ക് സ്വാഭാവികമായും ഇതിൽ സവിശേഷമായ താല്പര്യമുണ്ട്. അതുകൊണ്ടുകൂടി തന്നെ ആവണം ഒന്നാം പേജിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഇത് പിറന്നു പുതു മുന്നേറ്റം എന്നുള്ളതാണ് അവർ നൽകിയിരിക്കുന്നത്. ഭാരത് രാഷ്ട്രസമിതി സംഘടിപ്പിച്ച റാലി, ഭാരത് രാഷ്ട്രസമിതി എന്ന തെലുങ്ക ടി ആർ എസിൻ്റെ പേര് മാറ്റുകയാണ്. തെലുങ്കാന രാഷ്ട്രസമിതി എന്നുള്ളത് മാറ്റിയിട്ട് ഭാരത് രാഷ്ട്രസമിതി, തെലുങ്കാന സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം ഇനി അങ്ങനെ ഒരു വാദത്തിൻ്റെ ആവശ്യമില്ല. അതിനിടയിലേക്ക് ഉയർന്ന തലത്തിലേക്ക് ആ പേരുകൂടി മാറ്റിക്കൊണ്ട് പാർട്ടിയുടെ ലക്ഷ്യവും പേരുമെല്ലാം മാറ്റുന്ന ഒരു സമ്മേളനം കൂടിയായിരുന്നു ഇത് നടന്നത്. അതിനെക്കുറിച്ച് വിശദമായ വാർത്ത ദേശാഭിമാനി നൽകിയിരിക്കുന്നു. മറ്റൊന്ന് മെട്രോ വാർത്തയിലെ ഒരു വാർത്തയാണ്, പി ബി ബിച്ചുവിൻ്റെ വാർത്തയാണ്, കേരളം ഇനി ക്യാമറ കണ്ണുകളിൽ എന്നുള്ളതാണ്. 1592 കേന്ദ്രങ്ങളിൽ കൂടി ആധുനിക ക്യാമറകൾ എത്തുന്നുള്ളതാണ്. ക്യാമറകൾ വ്യാപകമായി തന്നെ കേരളത്തിൻ്റെ റോഡുകളിൽ പൊതുനിരത്തുകളിലൊക്കെ സ്ഥാപിക്കാൻ പോകുന്നതാണ്. 1592 ക്യാമറകൾ വരുമ്പോൾ ആ ക്യാമറകൾ ആധുനിക സംവിധാനമുള്ള ക്യാമറകളാണ്. കളർ ചിത്രങ്ങൾ തന്നെ നൽകുന്നു. സൂക്ഷ്മമായ അതിനെ മറയ്ക്കാൻ ശ്രമിച്ചാലും സൂക്ഷ്മമായി തന്നെ സൂം ചെയ്തെടുത്ത് ആ ചിത്രങ്ങളുടെ വ്യക്തത വരുത്താൻ കഴിയുന്ന ചിത്രങ്ങളാണ് നൽകുന്നത്. വാഹനാപകടമുണ്ടായാലും മറ്റ് ക്രൈമുകളുണ്ടായാലും എല്ലാം വളരെ വേഗത്തിൽ പിടിക്കാൻ സഹായിക്കുന്ന തരത്തിലേക്കാണ്. ഇത്തരം ക്യാമറകളുടെ എണ്ണം കൂടുമ്പോൾ ക്രൈമുകൾ പിടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. വളരെ വേഗത്തിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ക്യാമറയിൽ ഏത് കള്ളനും കുടുങ്ങും എന്നൊക്കെ പറയുന്നത് പോലെ അത്രത്തോളം ക്യാമറകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ക്യാമറകൾ എണ്ണം വർദ്ധിക്കുമ്പോഴും പ്രത്യേകമായി തന്നെ മാസങ്ങളായി കണ്ണടച്ച് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുത്തൻ ക്യാമറകൾ, മോട്ടോർ വാഹന വകുപ്പ് ആധുനിക സംവിധാനങ്ങളുള്ള എത്ര സ്പീഡിൽ ഓടിയാലും അതിൻ്റെ സ്പീഡ് കണ്ടെത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന, വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ശരിയല്ലെങ്കിൽ അത് അടക്കം കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനമുള്ള ക്യാമറയൊക്കെ AI ക്യാമറകളൊക്കെ സ്ഥാപിച്ച് റോഡിലുണ്ട്. പക്ഷേ ക്യാമറകൾ അവിടെ ഇരിപ്പാണ്. പക്ഷേ ഈ ക്യാമറകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. അതുകൂടി അതുകൊണ്ട് ഉണ്ടാകുന്ന കോടികളുടെ നഷ്ടമടക്കം കൃത്യമായി തന്നെ ഈ വാർത്തയിൽ, ഇങ്ങനെ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് അത് എത്രത്തോളം ഫലപ്രദമായി നടക്കുന്നില്ല എന്നതുകൂടി ഈ വാർത്തയിൽ മെട്രോ വാർത്ത വ്യക്തമാക്കുന്നുണ്ട്.
അങ്ങനെ നിരവധി വാർത്തകൾ ഇനിയും നമുക്ക് പല പത്രങ്ങളുടെയും നൽകാനുണ്ട്. പക്ഷേ സമയപരിധി മൂലം നൽകാൻ കഴിയുന്നില്ല. നാളെയും ഇതേ സമയം പത്രം 18 പത്രങ്ങളുടെ വിശദമായ വാർത്തകളുമായി